ഹൈ ഗൈസ് നിങ്ങളുടെ ലിനക്സിന് പറ്റിയ ഒരു ഓട്ടോമാറ്റിക് ഷട്ട് ഡൗൺ നിങ്ങൾ തരുകയാണോ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പ്രോഗ്രാമാണ് ആണ് കെ ഷട്ട് ഡൗൺ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നുള്ളത് നിങ്ങളുടെ വേറെ ഏതെങ്കിലും ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഈ ഒരു പ്രോഗ്രാം അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത് ടർമിൽ ഓപ്പൺ ചെയ്യാൻ ശേഷം ടൈപ്പ് ചെയ്യുക സൂഡോ ആപ് ഇൻസ്റ്റാൾ കെ ഷട്ട് ഡൗൺ ഓക്കെ എന്നിട്ട് എൻഡർ കൊടുക്കുക അപ്പോൾ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതെന്ന് പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അപ്പം ഞാനിത് ക്ലോസ് ചെയ്യുകയാണ് അപ്പം ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്യാഷ് അഡ്ഡൌൺ ഓപ്പൺ ചെയ്യുന്നുള്ളത് ക്യാഷ് അഡ്ഡൌൺ എന്താണ് ആക്ടിവിറ്റീസിനകത്ത് ഒന്ന് സെർച്ച് ചെയ്യുക ഓക്കെ ഇതാ ഇതാണ് ക്യാഷ് അഡ്ഡൌൺ ഓക്കെ അപ്പോൾ ചെറിയൊരു വിൻഡോ ആണ് പക്ഷേ ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത് അതായത് എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ആദ്യം സെലക്ട് ആൻ ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ് അപ്പം എന്താണ് ചെയ്യേണ്ടത് അതായത് കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യണോ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യണോ ഹൈബർനേറ്റ് ചെയ്യണോ ലോക്ക് സ്ക്രീൻ അതായത് സ്ക്രീൻ ലോക്ക് ചെയ്യണോ പിന്നെ ലോഗൗട്ട് ചെയ്യണോ എന്നുള്ള കുറെ ഓപ്ഷൻസാണ് വരുന്നത് അപ്പോൾ ഇതിലെന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇവിടെ ചൂസ് ചെയ്യുക അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് ടേൺ ഓഫ് ചെയ്യുകയാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ശേഷം താഴെ വരിക ഇവിടെ നമുക്ക് എന്താണ് സെറ്റ് ചെയ്യാൻ പറ്റുക അതായത് എത്ര സമയം കഴിഞ്ഞിട്ട് വേണോ ഇത് ഓഫ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ക്രാഷ് ആവുമ്പോഴോ അല്ലെങ്കിൽ ക്ലോസ് ആകുമ്പോഴോ എക്സിറ്റ് ആകുമ്പോഴോ വേണോ ഈ ഒരു എന്താണ് ആക്ഷൻ നടക്കേണ്ടത് എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും ഇവിടെ സെലക്ട് എ ടൈം ആൻഡ് ഇവൻ എന്ന് പറഞ്ഞ ഭാഗത്ത് ചൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ഇവിടെ ടൈം ഫ്രം നൗ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഇവിടെ ഒരു ഓപ്ഷൻ ഞാനിപ്പം ഞാൻ ഇവിടെ പത്ത് മിനിറ്റ് നിന്ന് ഞാൻ ആക്കാണ് ഓക്കെ പത്ത് മിനിറ്റ് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓക്കെ കൊടുത്ത് കഴിഞ്ഞ ശേഷം അവിടെ തൊട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എന്താണ് ഈ ഒരു ആക്ഷൻ നടക്കുന്നതായിരിക്കും അതായത് ഇപ്പോൾ ഇവിടെ എന്താണ് ചൂസ് ചെയ്ത് ഇപ്പോൾ ടേൺ ഓഫ് കമ്പ്യൂട്ടർ ആണെങ്കിൽ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എന്താണ് കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുന്നതായിരിക്കും അതിനുള്ള ഓപ്ഷനാണ് ഓക്കെ പിന്നെ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും ഓക്കെ ഇത്രയേ ഉള്ളൂ അതാണ് വളരെ ഡിഫ വളരെ സിമ്പിളാണത് മനസ്സിലാക്കാം ഓക്കെ പിന്നെ ടൈം ഫ്രം നാവ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പെസിഫിക് ഡേറ്റോ ടൈമോ സെറ്റ് ചെയ്യാൻ പറ്റും അതിനാണ് അറ്റ് ഡേറ്റ് ടൈം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ലേ വേണമെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം കമ്പ്യൂട്ടർ ഓൺ ആണെങ്കിൽ വേണമെങ്കിൽ നാളെ ഷട്ട് ഡൗൺ ചെയ്താൽ മതിയെങ്കിൽ അത് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ആരോ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കലണ്ടർ വരും ഈ കലണ്ടർ വെച്ച് ചൂസ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ നമുക്കിവിടെ ടൈം സെറ്റ് ചെയ്യാം ടൈം ഡിഫോൾട്ടായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ടൈമാണ് വരുന്നത് അപ്പം അത് അത് വേണം ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് ഓക്കെ ഇപ്പോൾ ഇത് ഒമ്പത് മണിയുടെ അടുത്താണ് വെച്ചിരിക്കുന്നത് അതായത് എട്ട് മിനിറ്റ് എട്ട് എട്ട് മണി അതായത് എട്ട് മണി എട്ട് മണിക്ക് അമ്പത്തിനാല് മിനിറ്റ് ാണ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ബൈ ഡിഫാൾട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇത് നിങ്ങൾക്ക് മാറ്റിയിട്ട് വേറെ വേണമെങ്കിൽ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ ഇനി പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് വെൻ സെലക്റ്റഡ് ആൻ ആപ്ലിക്കേഷൻ എക്സിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ് അതായത് ഏതെങ്കിലും ഒരു പ്രോഗ്രാം എക്സിറ്റ് ആവുന്ന സമയത്ത് വേണോ ഈ ഒരു ഓപ്ഷൻ നടക്കേണ്ടത് ഓക്കെ ഇപ്പം ജി എഡിറ്റ് ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ ജി എഡ് ജി എഡിറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ ഓപ്പൺ ചെയ്തു ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ അതായത് ക്യാഷ് ഷോൺ ഓപ്പൺ ചെയ്ത ശേഷമാണ് നിങ്ങൾ ജി എഡിറ്റ് അതിലും ഏതെങ്കിലും ഒരു പ്രോഗ്രാം റൺ ചെയ്തെങ്കിൽ ഇവിടെ എന്ത് വേണമെന്ന് അറിയാൻ പോകുമ്പോൾ ഇവിടെ റീഫ്രഷെന്ന് പറഞ്ഞാൽ ഓപ്ഷനെ ക്ലിക്ക് കൊടുക്കണം ഓക്കെ എന്നിട്ട് ഈ ഒരു ആരോ ക്ലിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രോഗ്രാമ് നോക്കാവുന്നതാണ് കണ്ടില്ലേ ഇവിടെ ജി എഡിറ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ജി എഡിറ്റ് കൊടുത്ത ശേഷം ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഓക്കെ അപ്പോൾ എപ്പോൾ ഈ ജി എഡിറ്റ് ഞാൻ എക്സിറ്റ് ചെയ്യുന്ന സമയം തന്നെ കമ്പ്യൂട്ടർ ഓഫ് ആക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്യുകയാണ് ഓക്കെ നമുക്ക് വന്നിട്ട് ജി എടു ക്ലോസ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഓപ്ഷനാണ് ഈ എന്താണ് സെലക്റ്റഡ് ആപ്ലിക്കേഷൻ എക്സിസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ യൂസർ ഇന്നാക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അതായത് നിങ്ങളിപ്പോൾ ഒരു മണിക്കൂർ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഒരു മണിക്കൂറാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഈ ഒരു മണിക്കൂറത്തേക്ക് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല കമ്പ്യൂട്ടർ ഇങ്ങനെ അതായത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എന്താണ് അത് ഓഫ് ആകുന്നതായിരിക്കും ആ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഓഫ് ഓഫാക്കുന്നതായിരിക്കും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ മാറ്റിയിട്ട് പത്ത് മിനിറ്റ് ആകാം അല്ലെ പതിനഞ്ച് മിനിറ്റ് ആകാം ഓക്കെ ശേഷം ഓക്കെ കൊടുക്കുക എന്നിട്ട് നമ്മളൊന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവിടെ ടൈം കൗണ്ട് ഡൗൺ ചെയ്യാനായിട്ട് തുടങ്ങുന്നതായിരിക്കും കണ്ടില്ല ഇപ്പോൾ തന്നെ കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ല നിങ്ങൾക്ക് മുകളിൽ ടൈറ്റിൽ ബാറിൽ കാണാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഞാൻ മൗസ് നീങ്ങാമെങ്കിൽ അതങ്ങ് മാറുന്നതായിരിക്കും ഓക്കെ അതങ്ങ് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും ഇനി എപ്പോഴാണോ എപ്പോൾ മൗസ് നിന്ന് കഴിഞ്ഞിട്ട് ഒട്ടായിരിക്കും ഈ കൗണ്ട് ഡൗൺ തുടങ്ങുന്നത് ഓക്കെ അപ്പോൾ അങ്ങനൊരു കാര്യമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ നോക്കുക പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ടേൺ ഓഫ് കമ്പ്യൂട്ടറിനകത്ത് തന്നെ ഇവിടെ കുറേ എക്സ്ട്രാ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലേ ഈ എക്സ്ട്രാസ് എന്ന് പറയുന്നത് ഈ എക്സ്ട്രാസിനകത്ത് നമുക്ക് കുറേ കമാൻഡുകൾ വേണമെങ്കിൽ കസ്റ്റമായിട്ടുള്ള കമാൻഡുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം റൺ ചെയ്യാനോ ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പിനകത്ത് വി എൽ സി എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇത് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ഇവിടെ എന്താണോ ഇവൻറ്റ് ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് ഈ വി എൽ സി പ്ലെയർ റണ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലാതെ തന്നെ കസ്റ്റമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ലിങ്കോ അല്ലെങ്കിൽ ഒരു ഡോട്ടഡ് എക്സ്റ്റോപ്പ് ഫയലോ ഇട്ട് ഇടാവുന്നതാണ് ഈ ഒരു ഫോൾഡറിനകത്ത് കണ്ടില്ലേ ഈ കെ ഷ് അഡ്ഡോൺ എക്സ്ട്രാസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഇടാവുന്നതാണ് അപ്പോൾ ഞാനൊരു സിമ്പിൾ കാണിച്ചു കാണിച്ചുതരാം ഞാനിപ്പം ഈ ഒരു ഫയലിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടാക്കുകയാണ് കണ്ടില്ലേ എന്നിട്ട് ഇത് കൊണ്ടുവന്നിട്ട് ഈ എക്സ്ട്രാസിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ശേഷം നമുക്ക് ഇവിടെ യൂസർ ഇൻ യൂസർ ഇന്നാക്ടിവിറ്റി മാറ്റിയിട്ട് സെലക്റ്റഡ് ആപ്ലിക്കേഷൻ എക്സിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം എന്നിട്ട് നമുക്ക് ജി എഡിറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം റൺ ചെയ്യാം ഓക്കെ ശേഷം റീഫ്രഷ് കൊടുക്കുക ജി എഡിറ്റ് ചൂസ് ചെയ്തു ഓക്കെ നമ്മൾ ഓക്കെ കൊടുക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഞാൻ ഓക്കെ സോറി ഗൈച്ച് നമ്മൾ ഇവിടെ ചൂസ് ചെയ്തില്ല കേട്ടോ അപ്പം ഈ എക്സ്ട്രാസ് എന്ന് പറഞ്ഞ ഫോളറിനകത്ത് നിങ്ങളൊരു ഫയൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അതായത് ലിങ്കോ അല്ലെങ്കിൽ ഡോട്ട് ഡെസ്റ്റോ ഫയൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ശേഷം ഇവിടെ എന്താണ് ഈ ഒരു വി എൽ സിന്നുള്ള മാറ്റിയിട്ട് ആ ഒരു ഫയൽ നമുക്കിവിടെ കാണിക്കുന്നതായിരിക്കണ്ടല്ലേ ഇപ്പോൾ ഇവിടെ ഈ ലിങ്ക് ഇവിടെ ആഡ് ചെയ്തപ്പോൾ തന്നെ ഇതിനകത്ത് കാണിക്കുന്നുണ്ടല്ലേ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ ഓക്കെ എടുക്കാം കേട്ടോ ഇനി ഞാൻ ജി എഡിറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ പാട്ട് പ്ലേ തുടങ്ങുന്നതായിരിക്കും കണ്ടല്ലേ ഓക്കെ ഇന്ന് കാണാൻ പറ്റും ഓക്കെ അപ്പം അത്രേ ഉള്ളൂ കൈസ് കാര്യം വളരെ സിമ്പിളാണ് അത് കുറച്ച് കൺഫ്യൂഷൻ ആയെന്ന് വരാം ഓക്കെ പേടിക്കണ്ട ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കാണിക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഒരു ഇത്ര എന്താണ് സെലക്ട് ഈ ടൈം ഇവൻ്റ് എന്താണോ ഇത് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ ഒരു മെസ്സേജും കാണിക്കുന്നതായിരിക്കും പിന്നെ ആക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ് അവിടെ ഡയറക്റ്റായിട്ട് അതായത് ഇവിടുന്ന് നമ്മൾ പവർ ഓഫ് ചെയ്യുന്നവന് തുല്യമാണ് ഇത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്താണ് ഓഫ് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് പോകുന്നതായിരിക്കും പിന്നെ ബുക്ക് മാർക്ക് ചെയ്തിടാം നിങ്ങൾക്ക് ഇവിടെ സ്പെസിഫിക്കായിട്ടുള്ള എന്താണ് സെറ്റിങ്സ് സെറ്റ് ചെയ്ത ശേഷം അത് വേണമെങ്കിൽ ഇവിടെ സേവ് ചെയ്തിട്ടേക്കാം പിന്നെ എപ്പോഴേലും ഉപയോഗിക്കാൻ വേണ്ടി ഓക്കെ പിന്നെ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അതിനകത്ത് നിങ്ങൾക്ക് ക്യാഷ് അഡ്ഡോ ആയിട്ട് ബന്ധപ്പെട്ട് കോൺഫിഗർ ചെയ്യാനുള്ളതാണ് നോട്ടിഫിക്കേഷൻ കോൺഫിഗർ ചെയ്യാനാണ് കോൺഫിഗർ ചെയ്യാനുള്ളതാണ് അതൊക്കെ നിങ്ങൾ തന്നെ നോക്കാം ഓക്കെ ഞാനത് കൂടുതൽ പറഞ്ഞ് വീഡിയോ ലിങ്ക് കൂട്ടുന്നില്ല പിന്നെ ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ് അതിനകത്ത് കുറച്ച് ക്യാഷ് അഡ്ഡോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ക്യാഷ് അപ്പം എനിക്ക് അത്രയാണ് പറയാനുള്ളത് ഇപ്പം ഞാൻ ക്യാഷ് അഡ്ഡോൺ എക്സിറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടോ ഇത് മിനിമൈസ് ചെയ്യാണ് പോയത് കണ്ടില്ലേ അതേസമയം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇത് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ഷനകത്ത് നിന്നിട്ട് ഇവിടുന്ന് ക്യുട്ടെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ ടൂൾസിനകത്ത് തന്നിട്ട് കോൺഫെയർ കെഷ് ഷെഡ്യൂളിനകത്ത് നിന്നിട്ട് ഇവിടെ സിസ്റ്റം ട്രൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് തന്നിട്ട് ക്യൂട്ടെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലേ ഇൻസ്റ്റൻറ്റ് ഓഫ് മിനിമേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അത് ഓൺ ഓൺ ചെയ്തിട്ട് ഞാൻ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ കൈസ് എനിക്ക് പറയാമുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ആ പ്രോഗ്രാം ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കംസ്രക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂടുതലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം